ദിവസം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജിടിയിൽ കുറെ കാറൊക്കെ റോബ് ചെയ്ത് അത് വിറ്റ് പോകുന്ന അധികം പൈസ കിട്ടിയിട്ടുണ്ട്. ആ പൈസ വെച്ച് നമ്മളൊരു ടൈറ്റാനിക് ട്രിപ്പ് പ്ലാൻ ചെയ്യാണ്. സോ ബാക്കി എന്താ ഇത് വീഡിയോ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. സോ വീഡിയോ ലൈക്ക് ചെയ്യണമെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ലെറ്റ്സ് ഗോ. പറഞ്ഞു കൊടുത്തടാ, നമ്മൾ എത്ര കഷ്ടപ്പെട്ടവിടെ വണ്ടി വാങ്ങിയേ. സെറ്റപ്പ് വണ്ടി ഈ ലോസ് ആഞ്ചലസിൽ വേറെ ഇല്ല, കാണില്ല. സിറ്റിയില് വരുന്നു ഒരു റോബറി. അച്ഛനോ വിഷയം തന്നെ ഒന്നും ചെയ്യാനില്ല, പൊളിക്കുന്നു അത്രേ ഉള്ളൂ. നമുക്ക് ഇതില് കേറണം. ഈ വേണ്ട ഈയാണെന്ന് വരെ ചെറിയ പിള്ളേരെ എനിക്കെന്നാ ഈ ചെറിയ പിള്ളേരെ സാധനം കണ്ടാ നമ്മളെ പിള്ളേരാടാ. നീ മറന്നു ശരിയാണ്, പക്ഷെ നമ്മളിടയ്ക്ക് ഇത് മറന്നു പോകണ പോലെ. ബീച്ചിൽ നമുക്ക് എവിടെ ബോട്ടിങ് ഉണ്ടോ നോക്കിയാലോ. ഇത് നിങ്ങക്ക് ബോട്ടിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണോ? പിന്നെ കടലിൽ കൂടെ പോവാന്ന് പറഞ്ഞ വൈബാ. ഒരു ശല്യല്ല, ഒരു ഒരു ഇതില്ലാന്ന് ചെയ്യാ. ഈ പൈസ പെട്ടി കയ്യില് വെച്ചാ മതിയല്ലോ. കോപ്പിലോ അത്രേയുള്ളൂ. എടുക്കണടാ പൈസ എടുക്കണേടാ. പണ്ടൊക്കെ ഇവിടെ വരുമ്പോ ബോട്ട് ഉണ്ടായിരുന്നില്ല, രണ്ടു വർഷം മുന്നേ അല്ലേ? അതാ ഇപ്പൊ ഒന്നും ബോട്ടൊന്നും. നിങ്ങക്ക് കടലിൽ പോകണോന്നല്ലേ പറഞ്ഞേ? എന്റെ ഒപ്പം നമുക്ക് ഒരു കിടന്ന സ്ഥലത്തേ ഇങ്ങോട്ട് കാര്യം പറ ലോസ് ആഞ്ചലസിലേക്ക് ഇറങ്ങി കറങ്ങി നമുക്ക് പുറത്ത്. സത്യം 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 ശല്യം. ഇവിടെ മനുഷ്യന്മാരെ കണ്ണെടുത്താണ്ട് നമ്മടെ പിന്നെ ബോട്ട് വാങ്ങാനല്ലേ നീ കൊടുത്ത? അയ്യോ ഞാൻ വിചാരിച്ചു ബോട്ട് വാങ്ങി തരാൻ കൊടുത്താ. അതായത് ലോസ് ആഞ്ചലസിൽ നാളെ ടൈറ്റാനിക്കിനെ കേട്ടിട്ടുണ്ട്. നീ ടൈറ്റാനിക് ഷിപ്പ് കേട്ടിട്ടുണ്ട്? ഒരു വലിയ ഷിപ്പ് ആണെന്നൊക്കെ അറിയാലോ. എനിക്കൊന്നും അറിയില്ല. ആ ഷിപ്പില് നാളെ ഒരു ട്രിപ്പ് പോകണുണ്ട് ഇവിടെ. ശരിക്കും രണ്ടുപേരും പോകുന്നു. അതിന് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ്. നമ്മൾ ഓൺലൈനിൽ ഏറ്റവും കിട്ടില്ല സീറ്റ് തന്നെ. അത് വേണ്ട, അത് വേണം. ഭയങ്കര ടോപ്പ് റിച്ചായിട്ടുള്ള ഓ ഈ പുള്ളിയാണ്. നമുക്ക് ടൈറ്റാനിക്കില് കേറാനായിട്ട് നമുക്ക് രണ്ട് ടിക്കറ്റ് വേണമായിരുന്നു. അല്ല അത് പിന്നെ എന്താ നമുക്ക് നമുക്ക് ഞങ്ങക്ക് ഞങ്ങളെ കണ്ടെന്താ ചെറിയ പിള്ളേരാ തോന്നുന്നത്. നിങ്ങൾക്ക് ഉയരെ മാത്രല്ല ബുദ്ധിശാലി. അങ്ങനെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. അതായത് നമ്മള് പിള്ളേർക്കൊന്നും അങ്ങനെ ടിക്കറ്റ് അങ്ങനെ കൊടുത്തിട്ടില്ലേ? അതാ അതെന്ത് വർത്താനടാ. ഞങ്ങള് പറയാം ചേട്ടാ, ചേട്ടന് സന്തോഷമുള്ള ഒരു കാര്യ ടോപ്പ് കഴിഞ്ഞുള്ള ടിക്കറ്റ് അത് മതി ഞങ്ങക്ക്. എന്റെ അലിയേതാലേ വിഷയം. പുച്ചൊന്നും വിഷയമല്ലടാ, നമ്മുടെ കയ്യിൽ പൈസ നമ്മള് പൈസ കൊടുത്തു. ഞാൻ നേരത്തെ എനിക്ക് നോക്കാം റോട്ട് കൂടെ അവനൊക്കെ വണ്ടി ഓടിക്കണം. എടാ ഇവിടെ നിർത്തിയാ മതി, ഇവിടെ നിർത്തിയാ മതി. ഈ ഐറ്റി ഇടുന്ന ഇനി സമയം കളയണ്ട. എടാ നീ വിട്ടോ, എന്നെ വിളിക്കാൻ മറക്കണ്ട. അപ്പോ ശരി ബൈ. ഓക്കെ ഓക്കെ വിട്ടോ. പോവാണ് നമ്മൾ ലോസ് ആഞ്ചലസ്. ഞാൻ സത്യം പറഞ്ഞ വിചാരിച്ചാലോട്ടോ അവിടെ ക്ഷണിക്കാ മതി പ്ലീസ്. സൂര്യനൊന്നും പോയ സൂര്യനെ വാഴ ഉറങ്ങാനും തമ്മിക്കില്ല. അവന്റെ ഡാരി ഫോൺ വിളിക്കണ ശല്യം. അയ്യോ ടോം എന്നെ കൊറേ വിളിച്ചായിരുന്നല്ലോ. അയ്യോ ഇത് നിന്നെ വിളിക്കണേ. എടെ കൊറേ കോളൊന്നുമില്ല, ഞാൻ അടുത്തില്ല സത്യം പറഞ്ഞ. തിരിച്ചു വിളിച്ചു നോക്കാം. ഹലോ എടാ, എന്താ 30 മിസ്ഡ് കോളാ? നിനക്ക് എന്താ ആവശ്യം? നീ ഈ രാവിലെ 6 മണിക്ക് തന്നെ ഇത്ര വിളിച്ചോണ്ടിരിക്കണ. നീ എന്താണ് സംഭവം? നീ ഷിപ്പിന്റെ എവിടെയാ? ഞാൻ ഇന്ന് അടുക്കായിട്ട് നിക്കണ. നീ എവിടെയായിട്ട് നിക്കണ?
ടൈറ്റാനിക്കടാ വീട്ടില് വന്ന് ഫോൺ അടിച്ചു തന്നെ അതുപോലെ കിട്ടാ ഞാൻ മറന്നടാ. ഓ മൈ ഗോഡ് ഗൈസ്, അവൻ നേരത്തെ എണീറ്റിട്ട് വിളിക്കാൻ തടേ, ഞാൻ ഫോൺ എടുത്തില്ലേ. ഓ മേൻ, കുളിക്കാനോ പറ്റിയില്ല, ഒരു കാര്യം ചെയ്തു തരിക, കുളിച്ചോന്ന് പറയാണ് ടോമിനോട്, കുളിച്ചു തന്നാണ്. ആ ശരിയാണോ, ടൈമില്ല ടൈമില്ല, എന്റെ പൊന്നടി ഷിപ്പ് നോക്കി. എനിക്ക് ഇവിടെ ഫുൾ ഇവിടെ പോലീസൊക്കെ ഒന്നും കണ്ടല്ലോ, ഇതെന്തിനാ പിന്നെ വലിപ്പം നോക്കി. എന്റെ അമ്മോ, വിഷയം തന്നെടാ. സാർ സാർ സാർ, ഉള്ളി പോട്ടെ. മോനെ, ഉള്ളി കയറുന്ന ടൈം കഴിഞ്ഞല്ലോ മോനെ, ഇനി കയറാൻ പറ്റില്ല, ഷിപ്പ് ക്ലോസ് ചെയ്തിരിക്കും, ഷിപ്പ് പോയെടുക്കും. ഓ മൂഞ്ചി, എടാ എനിക്ക് ഷിപ്പിൽ കയറാൻ പറ്റിയില്ല. എടാ ടോമേ, ഇതൊക്കെ തല്ലി പൊളിക്കിവിടെ. നമ്മള് നീറ്റില്ല എന്നുള്ള നമ്മുടെ പേരാടേ. അവൻ നേരത്തെ കൊറേ വിളിച്ചിട്ടുണ്ടോ? അവക്ക് ഇനിയിപ്പോ നമുക്ക് കൊഴപ്പില്ല, നമുക്ക് വീട്ടിൽ പോവാം. കാരണം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൻ തല്ലി പോട്ടെ. എടേ, എന്തൊരു മഴയാടെ ശല്യം. സോറി, നമ്മള് വീട്ടിലെത്തിയപ്പോഴേക്കാണെങ്കിൽ ഭയങ്കര മഴ, ഭയങ്കര മഴ എന്താണ്, ഇടിവെട്ടും മഴയൊക്കെ. എന്റെ അമ്മയെ വീട്ടിൽ കയറ്റവേഗം. അവനൊന്ന് വിളിച്ചോക്കിയല്ലെങ്കിൽ സംഭവം സങ്കടമായി ഗൈസ്. നമുക്ക് പോവാൻ പറ്റത്തില്ലേ? പക്ഷെ ഞാൻ ഒന്ന് വിളിച്ചോ ഇവിടെ എന്തായാലും. അവിടെക്കോന്നറിയില്ലേ, മഴ ഇതൊക്കെയാണോ? ഇവിടെ ഭയങ്കര മഴയാണോ അവിടെ ഷിപ്പിന്റെ? അവിടെയൊക്കെ മഴ ഉണ്ടാക്കണല്ലേ? ഇവിടൊക്കെ കിടില മഴയാടേ. വൈബായിരിക്കില്ലേ? എനിക്ക് ആ നേരത്തെ സങ്കടക്കേടാ. മഴ ആയതുകൊണ്ട് ആരും റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിട്ടില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. മഴയടി വിട്ടൂടെ. ഓ ഒരു മിനിറ്റ്. ഹലോ 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 ടോംസ്, ഹലോ ഹലോ, ഇതെന്ത് സംഭവം? ഗൈസ്, മേബി പ്രശ്നമൊന്നും ഉണ്ടാവില്ലേ, ഇടിവെട്ട് മഴയൊക്കെ ചിലപ്പോ റേഞ്ചിന്റെ പ്രശ്നവും. ഇവിടെ നിന്ന് ഞാൻ റേഞ്ച് കിട്ടില്ല എന്ന് തോന്നി, എനിക്ക് അറിയില്ല. ഇവിടെ ഒക്കെ നിന്ന് റേഞ്ച് കിട്ടും. നല്ല ഇടി മഴയാടെ, ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും ചെയ്യാം. എന്തൊരു പ്രശ്നം നോക്കി, ഞാൻ ഓടി വിളിച്ചു അവിടെ. എടുക്കെടുക്കെടുക്കെടുക്ക്, ഫോൺ എടുക്കണ്ടേ. ഞാൻ വിചാരിച്ചു കുറച്ചു നേരം കിടക്കാന്ന്. ഈ സംഭവം ഇപ്പൊ ഉണന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്ത് ചെയ്യാനാ ഗൈസ്, അതിന്റെ ഒരു വിഷമമുണ്ട്. പിന്നെ മഴയൊക്കെയല്ലേ, അങ്ങനെ കിടന്ന് ഉറങ്ങാം. പറയാൻ ആൾക്കാരും ലോസ് ഏഞ്ചലസിലും മഴയും കാര്യങ്ങളും. അവനെന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്റെ അടി എന്തോ സീനുണ്ട് കേട്ടോ. സുഖേഷ്, എന്താ പ്രശ്നം എനിക്കറിയില്ല. സംഭവം നമ്മള് ഇപ്പൊ പോലീസുകാരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഇനി അവര് വന്ന് എത്ര നേരം എടുക്കുന്ന അറിയില്ല. എനിക്ക് തോന്നുന്നു ടോമിന്റെ ലാസ്റ്റ് ലൊക്കേഷൻ അടക്കം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതായത് ഹെൽപ്പ് മീ എന്നുള്ളതെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. അല്ലാണ്ട് ഹെൽപ്പ് മീ അവൻ എന്തായാലും മെസ്സേജ് അയക്കാൻ ചാൻസ് ഇല്ല. സുഖേഷ്, ഇവിടെ പോലീസും കാര്യങ്ങളൊക്കെ എത്തി. പക്ഷെ നമുക്ക് നമ്മളെന്തായാലും ഇവിടുന്ന് ഒരു ഷിപ്പ് എടുത്തിട്ടാ പോണേ. ഷിപ്പ് ാണ് കടലാണെങ്കിൽ ആകെ ഇളകിയിരിക്കും. എനിക്ക് അറിയില്ല അവൻ എന്തെങ്കിലും സംഭവിച്ചോന്ന്. നമ്മെന്തായാലും ഷിപ്പ് പോയേ, ഷിപ്പ് മുങ്ങി ഓൾറെഡി. അവൻ പോയിട്ടായി എനിക്ക് മുങ്ങി. ആദ്യ അവസ്ഥ ടോമിനെ എന്റെ ഉള്ളിൽ നിന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ കുറച്ച് വിഷയമായിരിക്കും ഗൈസ്. ഓ മൈ ഗോഡ്, അവനെ ഫോൺ വിളിച്ചിട്ട് കിട്ടാനില്ല. അവൻ രക്ഷപ്പെട്ടു എന്താ സംഭവം ഒന്നും എനിക്കറിയില്ല. ഇതിലെ ഏത് റൂമിലെ ടോമ എന്താ സംഭവം ഒന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇവനെ എങ്ങനെ കണ്ടുപിടിക്കാൻ, ഇത് എത്ര വലിയ ഷിപ്പാന്ന് നോക്കി. ടോമേ, ഹലോ 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 ഹലോ, ഒരാ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഹലോ ഹലോ, എടാ ടോമല്ലേ ഇത്? എന്റെ ഇതിലേ യന്ത്രവാഹിനിയണ്ടാ ഇതേണ്ടാ നീ
ഷിപ്പ് മുങ്ങിത്തറി ഞാൻ പറഞ്ഞതേ ഇത് ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അടിയിലേക്ക് പോവാം. ഓ കയറി 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 ഞാൻ കയറി ഞാൻ കയറി ഞാൻ ഇതിലാരെയും രക്ഷിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നല്ലടാ. ഇത് പൊട്ടിത്തെറിച്ച് നമ്മള് ചാവുന്ന ഇത്രയും ഭാഗം മുങ്ങിട്ടാ കിടക്കണ ടൈറ്റ് കണ്ട എന്തോ ഭാഗ്യം കേട്ടാ ഞാനും ഇവിടെ പോലീസും എല്ലാം റെഡിയായി കിടക്കണ്ടാ. ഞാൻ ഇതാ പറഞ്ഞ ഇവരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. എടാ ഞാൻ അവരോട് പറഞ്ഞ ഏൽപ്പിച്ചിട്ട് പോയായിരുന്നു. സാർ 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 എന്റെ ഫ്രണ്ടിനെ കിട്ടി. എടാ വാടാ വാടാ വാടാ. എടാ ഞാൻ നിന്നെ രക്ഷപ്പെടുത്താനാ വന്നേ. ബാക്കി ആൾക്കാര് അങ്ങോട്ട് ചെന്നോ സാർ. ബാക്കി ആൾക്കാരെ അങ്ങോട്ട് വിട്ടുണ്ടോ? യെസ് മോനെ, ഞങ്ങൾ എല്ലാ ഫോഴ്സിനെയും അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ഉടനെ തന്നെ അവരെ എല്ലാവരും രക്ഷപ്പെടുത്തുന്നതാണ്. ഓക്കേ സാർ, ഞാൻ രക്ഷപ്പെടുത്തിക്കോ. രക്ഷപ്പെട്ടു. എടാ വാ 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 എന്റെ അമ്മ. എടാ ഫുൾ പോലീസ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു മഴയും ശല്യം ഇടിവട്ടൊക്കെ മാറിയാട്ടാ. സോ ഗൈസ്, എങ്ങനെയാ ഞാൻ ടോവിനെ രക്ഷപ്പെടുത്തി ഇങ്ങനെ കൊടുന്നുണ്ട്. ഇവൻ ടൈറ്റാനിക്കാണെന്നൊക്കെ പറഞ്ഞു പോയില്ല. ചെറിയൊരു വീഡിയോ എന്തായാലും ഇവിടെ വെച്ചാൽ തന്നെയാണ്. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നത് താങ്ക് യു. ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. എങ്ങനെയാ ടോം എന്തായാലും രക്ഷപ്പെട്ടു അല്ലേ ടോവേ? അപ്പൊ അടുത്ത ദിവസം കാണാം. ടോം എങ്ങനെ പെട്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ ടോമിന്റെ ചാനൽ പോയി കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.